വെല്ലുവിളികൾ നിറഞ്ഞൊരു കൊറോണ കാലമാണ്. എന്നാലും അതിജീവിക്കുകയാണ് നമ്മുടെ നാട്. യാത്രകൾ പോലും പരിമിതമായ സാഹചര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് അതിജീവനത്തിൻ്റെ നാളുകളിലാണ്. സ്വന്തം ജീവനും നാടും സംരക്ഷിക്കുവാനുള്ള അതീവ ജാഗ്രതയിലാണ് നാം. എന്നിരുന്നാലും അറിയാതിരിക്കാനാവില്ലല്ലോ നമ്മുടെ നാടിൻ്റെ മാറ്റങ്ങളും ഇടപെടലുകളാണ് പ്രധാനം. ഒരു പൊതു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ നമുക്കിവിടെ യാത്ര തുടങ്ങും. ഒരു നാടിൻ്റെ യഥാർത്ഥ ചരിത്രം അറിയാൻ ആ നാട്ടിലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നാണ് പറയാറ്. എന്നാലിപ്പോൾ ജനങ്ങളില്ല. എല്ലാവരും കോവിഡ് എന്ന മഹാമാരിയുടെ ആശങ്കയിൽ വീടുകളിലാണ്. ഇതുവരെ നാം കണ്ടതിലും കേട്ടതിലും വെച്ച് നമുക്ക് പരിചിതമല്ലാത്തൊരു ലോകമാണ് നമുക്ക് മുന്നിൽ. എന്നാലും തോറ്റു പിന്മാറാനാവില്ലല്ലോ. നമുക്കൊന്ന് പോയി നോക്കാം. അല്ല, എന്താ അവിടെ ആൾക്കൂട്ടം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല. അതെന്താന്ന് വെച്ചാൽ ഈ കൊറോണ പോലെ ചികിത്സിക്കാൻ വേണ്ടി ഒരു ആശുപത്രി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നാട്ടുകാരൊക്കെ ഒരു പേടിയാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ കുഞ്ഞാക്കം ഒന്ന് ഇണിഞ്ഞു. ഇപ്പോൾ കുഞ്ഞാക്കം നോക്കിക്കോളും. കുഞ്ഞാക്കേ? ആരാണ് ഈ കുഞ്ഞാക്ക? കൊറോണ ഒരു പ്രശ്നമല്ല. അതിനു വേണ്ടി നമുക്ക് പിന്നെ കൊറോണക്ക് വരുന്ന ആൾക്കാരെ ചികിത്സിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഒരു സെൻ്ററിന്, ഒരു ഹോസ്പിറ്റലല്ല, ഒരു സെൻ്ററായിട്ട്. അത് നമുക്ക് ആർക്കും വരാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിന് നിങ്ങൾ ആരും ഒന്നും പേടിക്കുവാനൊന്നും നിൽക്കണ്ട. അത് സംഭവം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇപ്പോൾ അതിന് ഒരു പ്രശ്നങ്ങൾ എല്ലായിടത്തും നടക്കുന്ന സംഗതിയാണ്. ഇപ്പോൾ കൊറോണയ്ക്ക് വേണ്ടിയിട്ട് ചികിത്സാ കേന്ദ്രം എല്ലാവരും പിന്നെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മളും ഇവിടെ ഒരു സൗകര്യം ചെയ്യുക. നമ്മൾ നാട്ടിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനുള്ളൊരു സംവിധാനം ചെയ്യാന്നില്ല ഉള്ളു. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് വഴിയിൽ പലപ്പോഴും കേട്ടിരിക്കുന്ന ഒരു പേരാണ് കുഞ്ഞാക്ക, കുഞ്ഞാക്ക എന്നുള്ളത്. മഞ്ചേരി നഗരസഭയിലെ കിഴക്കേത്തലയിലെ 16-ാം വാർഡിലെ നാടറിഞ്ഞ ജനപ്രതിനിധിയായി വളർന്ന ജനകീയനായ രാഷ്ട്രീയ നേതാവാണ് കുഞ്ഞാക്ക. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കുഞ്ഞാക്കയുടെ ഭാര്യ സൗജത്താണ് ഇവിടെ മത്സരിച്ചിരുന്നത്. സൗജത്തിത്തെ ഇവിടുത്തെ വോട്ടർമാർ വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെയാണ് വിജയിപ്പിച്ചിട്ടുള്ളത്. നാടിൻ്റെ കുഞ്ഞാക്കയോടുള്ള ഒരു വിശ്വാസവും പ്രതീക്ഷയുമായിരുന്നു ആ വൻ വിജയത്തിന് പിന്നിൽ. ആ പ്രതീക്ഷയും വിശ്വാസവും ഒരിക്കലും അസ്ഥാനത്തായില്ല എന്നുള്ളതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഏറെയുണ്ട് ഈ വാർഡിൽ. കേക്കത്തല മലയിൽ ആദ്യം വന്ന ആളിൽ പെട്ട ഒരാളാണ് ഞാൻ. റോഡില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൗൺസിലറോടും കുഞ്ഞാക്കാനോടൊക്കെ പോയി പറഞ്ഞപ്പോൾ അവർ അത് ഈ പ്രാവശ്യത്തെ മുനിസിപ്പാലിറ്റിയിൽ റോഡ് ഫുള്ളാക്കി തരുമെന്ന് പറഞ്ഞു. അതവർ 4-5 പ്രാവശ്യമായിട്ട് പൂർത്തീകരിച്ച് തന്നു. നല്ല റോഡ് തന്നെ, കോൺക്രീറ്റ് റോഡ്, നല്ല ഉസാറാണ് റോഡ്, നല്ല കുഴപ്പമില്ല. ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുകളും റോഡിനെ പറ്റിയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഒക്കെ ഉസാറാണ്. ഏകദേശം എൻ്റെ അറിവിൽ ഒരു 30 വർഷത്തോളമായി ഈ കെട്ടിടം ഞാൻ പഠിക്കുന്നത് മുതൽക്ക് അതിന് എത്രയോ മുന്നേ വാടക കെട്ടിടത്തിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ ഒരു കെട്ടിടത്തിന് വേണ്ടി സ്ഥലമെടുക്കാനോ ആ കെട്ടിടം നിർമ്മിക്കാനോ ഇവിടെ ഒരു നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മുടെ 16-ാം വാർഡിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട തലാപ്പിൽ സൗജത്ത് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നമ്മുടെ GMLP സ്കൂളിന് ഇവിടുന്ന് ഒരു 300 മീറ്റർ മാറി, ഏകദേശം ഒരു 300 മീറ്റർ മാറി നമ്മൾ 12 സെൻറ് സ്ഥലം എടുത്തു കഴിഞ്ഞു. ആ സ്ഥലമെടുത്ത് അത് നഗരസഭൻ്റെ പേര് രജിസ്റ്ററുമായി. ഇനി നമുക്ക് വേണ്ടത് അതിലൊരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള തുക, ആ തുക കുഞ്ഞാക്ക തന്നെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു നാട് അല്ലെങ്കിൽ ഒരു വാർഡ് വികസിക്കുന്നത് അവിടുത്തെ ജനകീയമായ ആവശ്യങ്ങൾ കൃത്യമായ ഇടപെടലുകളോടെ നിറവേറ്റപ്പെടുമ്പോഴാണ്. അത്തരം വികസന പ്രവർത്തനങ്ങൾ നടപ്പിലായി എന്നത് അവിടുത്തെ വോട്ടർമാർ കൂടി അംഗീകരിക്കുമ്പോഴാണ് ആ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുന്നത്. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് കിഴക്കേത്തലയിലെ ഈ 16-ാം വാർഡ്.
പൊതുവെ ഈ വാർഡിനെ സംബന്ധിച്ചാലും ഇപ്പോൾ ഈ പുതിയ കൗൺസിലർ 4-5 വർഷങ്ങളുടെ പരിശ്രമം, ഒപ്പം കുഞ്ഞാക്ക എന്നുള്ള ഞങ്ങളുടെ വ്യക്തിയോട് പറയുകയാണെങ്കിൽ കുഞ്ഞാക്ക എന്ന വ്യക്തിയുടെ പരിശ്രമം തന്നെയാണ് ഈ വാർഡിൽ ഇങ്ങനെ ഒരു വെളിച്ചവും. ഞങ്ങൾ ഓരോ പോസ്റ്റിലും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് രാത്രി സഞ്ചാരത്തിനുള്ള എല്ലാ രീതിയിലും ഉള്ള സൗകര്യമായി ഒരുക്കുന്നത് കുഞ്ഞാക്കയും ഇവിടുത്തെ കൗൺസിലറും തന്നെയാണ്. പിന്നെ കുടിവെള്ള പദ്ധതി, അതിപ്പോൾ ഇതാ എല്ലാവരും ഒരു വർഷങ്ങളായിട്ട് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വെള്ളത്തിൽ ടാങ്കർ വെച്ച് അടിച്ചിരുന്നത് ഈ അടുത്ത് വരെ. ഇപ്പോൾ ഞങ്ങൾ സ്ഥലം എടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് താഴത്ത് സ്ഥലം കിട്ടിയിട്ടുണ്ട്. അതും കൗൺസിലറും കുഞ്ഞാക്കി കൂടി ചേർന്ന് അതിനുള്ള പദ്ധതികൾ ഒരുക്കി കഴിഞ്ഞു, സ്ഥലം ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് അതും പൂർത്തീകരിക്കുന്നു തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. 2015 തെരഞ്ഞെടുപ്പിൽ കിഴക്കേത്തല വാർഡിൻ്റെ പ്രതിനിധിയായി മഞ്ചേരി നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച തലാപ്പിൽ സൗജത്താണ്. ജനപ്രതിനിധിയായ ശേഷം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായുള്ള പ്രവർത്തനമാണ് കൗൺസിലർ കാഴ്ചവെച്ചത്. നഗരസഭയുടെ ഫണ്ടിന് പുറമെ MLA ഫണ്ടും MP ഫണ്ടും മറ്റ് സർക്കാർ ഫണ്ടുകളും പ്രയോജനപ്പെടുത്തിയാണ് ഈ വാർഡിലെ അടിസ്ഥാന സൗകര്യ വികസനം മികച്ച രീതിയിൽ എത്തിച്ചിരിക്കുന്നത്. കിഴക്കേത്തലയിലെ വാർഡ് കൗൺസിലർ തലാപ്പിൽ സൗജത്ത് നമ്മുടെ കൂടെയുണ്ട്. തലാപ്പിൽ കുഞ്ഞാക്കയുടെ ഭാര്യ കൂടിയാണ് പ്രിയപ്പെട്ട കൗൺസിലർ. ഇതാ മഞ്ചേരി നഗരസഭയുടെ 5 വർഷത്തെ കാലാവധി പൂർത്തിയാകാനിരിക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ എന്തൊക്കെ പ്രധാന വികസന പ്രവർത്തനങ്ങളാണ് ഇത്താക്ക് ഈ വാർഡിന് വേണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? ഞാൻ ഈ അധികാരത്തിലേറിയിട്ട് 5 വർഷം ഏകദേശം പൂർത്തിയായി. വാർഡൊക്കെ കെട്ടിടത്തിലായിരുന്നു സ്കൂൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. സ്വന്തമായിട്ട് സ്കൂളോ കെട്ടിടമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ അധികാരത്തിൽ കയറിയതിന് ശേഷം സ്ഥലം എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെച്ച ബജറ്റിൽ കെട്ടിടത്തിന് വേണ്ടിയുള്ള ഫണ്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പറ്റി. പിന്നെ എന്താണോ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അതൊക്കെ സാധിച്ചെടുക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം. അപ്പോൾ ഇത്രയും വിശ്വാസം അർപ്പിച്ച ഈ നാട്ടിലെ വോട്ടർമാർക്ക് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഇത്താക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഒരു കാര്യത്തിൽ ഇത്ത 100% വിജയിച്ചു എന്നുള്ളത് നമ്മുടെ ഈ ഒരു വാർഡ് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 5 ഘട്ടങ്ങളിലായി 15 ലക്ഷം രൂപ ചെലവിലാണ് വാർഡിലെ പ്രധാന ആവശ്യമായിരുന്ന മല റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതിനു പുറമെ കിഴക്കേത്തല സ്കൂളിനായി 36 ലക്ഷം രൂപയ്ക്ക് 12 സെന്റ് സ്ഥലം ലഭ്യമാക്കി. കെട്ടിട നിർമ്മാണത്തിനായി 25 ലക്ഷം രൂപയും കൗൺസിലറുടെ ഇടപെടലോടെ ലഭ്യമാക്കാനായി. കോളേജ് റോഡ് അംഗനവാടിയും പൊട്ടിക്കുന്ന അംഗനവാടിയും സുരക്ഷിതവും മികച്ചതുമായ നിലവാരത്തിലേക്ക് ഉയർത്തി. ഏറെക്കാലത്തെ ആവശ്യമായിരുന്ന കുണ്ടു റോഡും ചോല റോഡും ബന്ധിപ്പിക്കൽ പ്രാവർത്തികമാക്കി. വാർഡിലെ ഉൾനാടൻ റോഡുകളെല്ലാം റീടാർ ചെയ്തും കോൺക്രീറ്റ് ചെയ്തും ഗതാഗത യോഗ്യമാക്കിയതിനൊപ്പം ഡ്രെയിനേജുകളും ഉറപ്പുവരുത്തിയുള്ള വികസന പ്രവർത്തനങ്ങൾ. പുതിയ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുകയും യഥാസമയം അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്തതിലൂടെ രാത്രികാല സുരക്ഷിതത്വവും വാർഡിൽ ഉറപ്പാക്കപ്പെടുന്നു. നാടിൻ്റെ ആവശ്യമറിഞ്ഞുള്ള വികസന പ്രവർത്തനങ്ങൾ കൃത്യമായ ഇടപെടലുകളിലൂടെ പൂർത്തിയാക്കുമ്പോഴും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ജനപ്രതിനിധി കാര്യമായ പരിഗണന നൽകി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ അർഹരായവരിൽ എത്തിക്കുന്നതിൽ മാതൃകാപരമായ ജാഗ്രതയാണ് കൗൺസിലറിൽ നിന്നുണ്ടായതെന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾ എന്താവശ്യം പറഞ്ഞാലും വയ്യാന്നുള്ള വാചകം ഉണ്ടായിട്ടില്ല. എന്തെന്നെ പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു പെൻഷൻ്റെ കാര്യത്തിന് പെൻഷൻ വരുമ്പോഴേക്കും ഞങ്ങൾക്ക് വിളിച്ചറിയും. മുനിസിപ്പാലിറ്റിപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീടുതോറും അത് മുൻകൂട്ടി അറിയിച്ചിരിക്കും. അതാണ് ഏറ്റവും വലിയ ഉപകാരം. ഇനിയിപ്പോൾ അതിൻ്റെ മാത്രം എന്നല്ല, ഇനി ഒരു പള്ളി കമ്മിറ്റിൻ്റെ കാര്യത്തിലാകട്ടെ മറ്റുള്ള കാര്യത്തിലാകട്ടെ എല്ലാ കാര്യത്തിലും. ഒരു ജനപ്രതിനിധി എന്നതിലപ്പുറം ജനങ്ങളുടെ വിഷയങ്ങളിൽ നിരന്തരം ഇടപെടുകയും ജനങ്ങൾക്കൊപ്പം നടക്കുന്നവരുമാണ് യഥാർത്ഥ ജനകീയ നേതാക്കൾ. ഭാര്യ സൗജത്ത് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിന്നില്ല നാട്ടുകാരുടെ പ്രിയപ്പെട്ട കുഞ്ഞാക്ക. കുഞ്ഞാക്ക, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഈ 16-ാം വാർഡിലെ വികസന പ്രവർത്തനങ്ങളെ, കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളെ കുഞ്ഞാക്ക എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ ഒരു ജനപ്രതിനിധി ഒരുപാട് കാലങ്ങളായിട്ട് പൊതുവിൽ എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങിയ ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് എൻ്റെ ഭാര്യ കൗൺസിലറായി, ഇപ്പോൾ 5 വർഷമായിട്ട് ഭാര്യ കൗൺസിലറാണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും ഇവിടെ റോഡിൻ്റെ പ്രശ്നങ്ങൾ, പല സ്ഥലത്തും റോഡ് ഇല്ല, റോഡ് പിന്നെ ധാറിയാണ്ട് കോൺക്രീറ്റ് ചെയ്യാണ്ട്, അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഞാൻ ഇടപെടുകയാണ്, ഭാര്യ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഭാര്യച്ച ഉത്തരവാദിത്തം തന്നെ ആയിരുന്നു ഈ ഒരു 16-ാം വാർഡ്? അതെ, ഭാര്യൻ്റെ കൂടെ ഞാനും പിന്നെ പൊതുവിൽ നമ്മൾ ഈ 16-ാം വാർഡിലും ഈ KK തലത്തിലും പൊതുവായിട്ടുള്ള എല്ലാവിധ ആൾക്കാരും എൻ്റെ കൂടെ ഉണ്ടാവും. അതിൽ രാഷ്ട്രീയമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാ ജാതി ആൾക്കാരും എല്ലാ പാർട്ടിക്കാരും
അവരൊക്കെ കൂട്ടായിട്ട് തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യൽ. പിന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഭാര്യ സൗജത്ത് കൗൺസിലായതിൻ്റെ ശേഷം എന്നെ കൊണ്ട് നമുക്ക് അവർ എല്ലാം ചെയ്യാൻ കഴിയും. കൗൺസിൽ സൗജത്തിൻ്റെ കൗൺസിലറാണല്ലോ. ആ ഒരു രീതിയിൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്, മുനിസിപ്പാലിറ്റി വെച്ചിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ എല്ലാവിധ ഫണ്ടും, ചിലപ്പോൾ എം എൽ എ ഫണ്ട് കിട്ടും, മറ്റുള്ള കാര്യങ്ങളിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മാക്സിമം ഫണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം ഞാൻ എന്നിലും എൻ്റെ ഭാര്യയിലും ഉണ്ടല്ലോ. അതിൽ കൂടെ ഞങ്ങൾ എല്ലാവിധ വികസനങ്ങളും ഈ 16-ാം വാർഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട്. അതിന് സ്കൂളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, സ്കൂളിന് സ്ഥലമെടുത്തു, ഇവിടെ അംഗൻവാടികൾ, റോഡുകൾ, മറ്റുള്ള എല്ലാ കാര്യങ്ങളും. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്നതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാനും എൻ്റെ ഭാര്യനെ കൊണ്ട് ചെയ്യാനും തന്നെ ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് കുഞ്ഞാക്കയിലും കുഞ്ഞാക്കയുടെ ഭാര്യയിലും വിശ്വാസം അർപ്പിച്ച ഈ 16-ാം വാർഡിലെ വോട്ടർമാർക്ക് അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിലർ എന്ന രീതിയിൽ സൗജത്യത്താക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ സാധാരണക്കാരന് നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് പെൻഷൻ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ വീടില്ലാത്തവർ, സ്ഥലമുണ്ട് വീടില്ല, അവർക്കൊക്കെ നമ്മൾ വീട് ചെയ്ത്, വീട് മുനിസിപ്പാലിറ്റിയിലെ PMAY ഫണ്ടിൽ നിന്ന് വീട് വെക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഒരുവിധം ഏകദേശം കുറേ വീടുകൾ ആയി. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റി. പിന്നെ വെള്ളം, കുടിവെള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ലൈൻ പോകാത്തവിടത്തേക്ക് ലൈൻ വലിച്ചു. പിന്നെ വേറുള്ള ഏരിയയിലേക്ക് ചിലപ്പോൾ ലൈൻ കയറാൻ കഴിയില്ല, അവിടേക്ക് സ്ഥലമെടുത്തിട്ട് വെള്ളം കയറ്റാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും കുഞ്ഞാക്കയെ പോലുള്ള ആളുകളാണ് ജനങ്ങളിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ അതാത് വാർഡുകളിൽ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് എന്ന കാര്യം കുഞ്ഞാക്കയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എടുത്തു പറയേണ്ട വികസന നേട്ടങ്ങൾ കിഴക്കേ തലയിൽ ഇനിയുമേറെയുണ്ട്. ഒരു ടേം കഴിയുമ്പോൾ ഓരോ ജനപ്രതിനിധികളും പറയുന്ന വെറും വാക്കല്ല, നേരിട്ട് കണ്ടറിയാവുന്ന മാറ്റങ്ങളും വികസന പ്രവർത്തനങ്ങളുമാണ് കിഴക്കേ തലയിൽ കൗൺസിലറുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഒപ്പം നിൽക്കാൻ നാടറിയുന്ന ജനനേതാവിൻ്റെ മികച്ച സേവനം കൂടിയാകുമ്പോൾ ഇത് ഭരണമികവിൻ്റെ അടയാളമാകുന്നു. പട്ടാളം കുഞ്ഞാനെ പോലെയുള്ള നിസ്വാർത്ഥ സേവകരെ കാണുമ്പോൾ കിഴക്കേ തലയിൽ ആരായിരിക്കണം അടുത്ത ജനപ്രതിനിധി എന്നതിൽ ഈ നാട്ടുകാർക്ക് സംശയമുണ്ടാകില്ല എന്നു തന്നെ കരുതാം. വികസന പാതയിലുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മളാകണം നമ്മൾ, നമ്മളാകാൻ സ്വയം അന്വേഷിക്കാം. തുടരുന്ന വികസന യാത്രയുടെ അടുത്ത പകർപ്പിൽ വീണ്ടും കാണാം.